ഹരിയാണൻ അന്ന് ഗോപി സുന്ദറിനെ വിട്ട് അമൃത വേറെ കെട്ടി കട്ടക്കളിപ്പിൽ ഗോപി സുന്ദർ എന്നുള്ള ഒരു 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 വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ഹെഡ്ലൈനാണ് വന്നിരിക്കുന്നത്. ഈ ഹെഡ്ലൈൻ കണ്ടതും ഒരുപാട് പേർ ഇതങ്ങ് ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ബുട്ടൻസ് പിടിയിട്ടുന്നത്, കാരണം ക്ലിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന്. കാരണം ക്ലിക്ക് ചെയ്തപ്പോൾ വാർത്തകളൊന്നുമില്ല, വാർത്തകൾ പഴയ വാർത്തകൾ തന്നെ. അതായത് ഈ പിന്നെ അമൃത പണ്ട് ബാലനെ കല്യാണം കഴിച്ചതും ബാല അത് കഴിഞ്ഞ് അമൃത എന്താ ഇപ്പോൾ ഒരു വിവാദ നായകനുണ്ടല്ലോ അവനുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഇതിലൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഗോപി സുന്ദറും അങ്ങനെയാണല്ലോ. ഗോപി സുന്ദർ ആദ്യം കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞ് ഒരു ഗായികയുടെ കൂടെയായിരുന്നു അവർ ലിവിങ് ടുഗദറായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് അമൃതയെ കല്യാണം കഴിച്ചത്. അപ്പോൾ പരസ്പരന്മാരും ചളിവാരി എറിയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്തിനാണ് ചളിവാരി എറിയുന്നത്? സന്തോഷകരമായി ജീവിക്കാൻ നോക്കുക എന്നല്ലാതെ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതാരാണ് ഇത് ഇത്രത്തോളം ഈ കേസുകൾ വിവാദമാക്കുന്നത് എന്നാണ് എനിക്ക് ഏറ്റവും പിടികിട്ടാത് കേട്ടോ. ആർക്കാണ് ഇത്? ശരിക്കും പറഞ്ഞാൽ ഇത് അമൃതയും ഗോപി സുന്ദറും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ? ഇനി അവരെ അറിയാതെ ഈ പിന്നെ അവരുടെ പുറകിനെ നടന്നിട്ട് ചില യൂട്യൂബർമാരോ ഇല്ലെങ്കിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളോ ചെയ്യുന്ന പണിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇവരുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഇവരുടെ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് വാർത്ത അറിയാനുള്ള ആഗ്രഹമൊന്നുമല്ല, ഇവരോട് എനിക്ക് തോന്നുന്നത് ഒരുതരം ഇറിറ്റേഷൻ ഉണ്ട് എല്ലാവർക്കും. കാരണം ഈ ഇങ്ങനെ എന്താ പറയണ്ടേ, പബ്ലിക്കിൽ പോയിരുന്ന് പലതും കാണിക്കുക ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കാണിക്കാനാണ്, ഇതെന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് വിഷമല്ല ഒരു ദേഷ്യമുണ്ട് ഇവരോട്. എനിക്ക് തോന്നുന്നു ആ ദേഷ്യം ഇവരെല്ലാവരും പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരി തന്നെയാണ്. കാരണം എന്തിനാണ് അവനവൻ കല്യാണം കഴിച്ചു, ഇനി എന്ത് വിവാദമുണ്ടെങ്കിലും അവർ വീടുകളിൽ സ്വകാര്യമായിട്ട് അവർ ജീവിക്കും, അത്രയും തന്നെ. അല്ലാതെ ഈ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് അവരിങ്ങനെ, രണ്ടും വെല്ലുവിളിയാണ്. നിങ്ങൾ കണ്ടതല്ലേ ഇതിൽ ആദ്യ ഭർത്താവോ? അതിനപ്പുറത്താണ് ആദ്യ ഭർത്താവ്, അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഗോസിപ്പുകളാണ് വരുന്നത് കേട്ടാ. ഏതായാലും ഗോപി സുന്ദറും അമൃതയും ഇത് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തുറന്നു പറയുക, ഏതെങ്കിലും ഒരു ലൈവിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടി വി ചാനലിലോ വന്നിട്ട് നിങ്ങൾ തന്നെ തുറന്നു പറയുക, നമ്മളെപ്പറ്റി വരുന്ന വാർത്തകളൊക്കെ അസത്യമാണ്, സത്യമല്ല, ഞങ്ങളൊന്നും ഇതൊന്നും പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് പറയണം. ഇനി അതല്ല നിങ്ങൾ ലൈം ലൈറ്റിൽ തന്നെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ പല ആൾക്കാർക്കും ഒരു കാര്യമുണ്ട്, ഈ വിവാദമാക്കിയിട്ട് ഈ ലൈം ലൈറ്റിലൊക്കെ നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ നിന്നോ. പക്ഷേ വേറെ മറ്റൊരു കാര്യം ഞാൻ പറയുന്ന ആൾക്ക്, എന്തിനാണ് ആളെ കാണിക്കുന്നത്? എന്തിന് ചില കാര്യങ്ങളൊക്കെ എന്തിനാണ് ആളെ കാണിക്കുന്നത്? അത് വിട്ടുകളാ, അത് വിട്ടുകളാ. നിങ്ങൾ അങ്ങനെയൊന്നും കാണിക്കാതെ വിട്ടുകള, നിങ്ങൾ നിങ്ങളേതായ ജീവിതം ജീവിച്ചു പോ. പാട്ടൊക്കെ ഉണ്ടല്ലോ, മ്യൂസിക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അമൃത കാണെങ്കിൽ പാട്ടുണ്ട്, പിന്നെ എന്താണ് നിങ്ങൾക്ക് ജീവിക്കാൻ പ്രശ്നം? ലൈം ലൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സജീവമായിട്ട് രണ്ടുപേരുമുണ്ട്. അപ്പോൾ ഹരിയാണൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഹരിയാണൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. നന്ദി, നമസ്കാരം.